സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വീണുപോയി, അല്ലെങ്കിൽ നമ്മുടെ ഫോണ് വെള്ളത്തിൻ്റെ ഡിപ്പായി എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളത്തിൽ വീണുപോയി എന്ന ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ നമ്മളെ സൈഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടാണ്, പിന്നെ എന്തായാലും സബ്സ്ക്രൈബിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ കിടക്കാം. സോ നമ്പർ വൺ കാര്യം, സോ നമ്മൾ കുറേ കാര്യങ്ങളിലേക്ക് ഈ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് തന്നെ കുറേ പേര് ഫോണിങ്ങനെ ഓഫാക്കി ഓണാക്കി റീബൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും, ഫോൺ എന്തെങ്കിലും സംഭവിച്ചോ, ഫോൺ ശരിയാവോ ചീത്തായോ, സോ ഇതൊക്കെ നോക്കാൻ വേണ്ടി കുറേ പേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അകത്ത് വെള്ളം കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ശേഷം നമ്മുടെ ഫോണിൽ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. സോ ഇത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഒഴിവാക്കുക. അടുത്ത സംഭവം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡേറ്റയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ ലൈക്ക് ഗൈസ് നമ്മുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ നമ്മളുടെ സിം കാർഡ്, സോ ആ കാര്യങ്ങളൊക്കെ മെയിൻലി അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. പിന്നെ അടുത്ത സംഭവം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണ് ഒരു ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫോൺ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഡയറക്റ്റ് ആദ്യമേ തന്നെ നമ്മുടെ ഫോണിൽ ഹീറ്റ് കൊടുക്കണം. സോ ഹീറ്റ് കൊടുത്താലേ കഴിച്ച് നമ്മുടെ ഫോണിലെ വാട്ടറും കാര്യങ്ങളൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോണിൽ ഡയറക്റ്റ് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അടിച്ചു കൊടുക്കും. സോ ഇത് വൺ ഓഫ് ദ മെയിൻ തെറ്റാണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ കൂടുതൽ ഹീറ്റ് ഉണ്ട്. സോ അത് ജസ്റ്റ് ഒഴിവാക്കുക. പിന്നെ അടുത്ത വേറെ കാര്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ജസ്റ്റ് എടുത്തതിന് ശേഷം ഏതെങ്കിലും കിച്ചണിലും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും അരിപ്പെട്ടി കാണും, നിങ്ങൾ അരിപ്പെട്ടി പോലും കാണും, അരിപ്പെട്ടി കാണും. സോ അരിപ്പെട്ടി പോയി എടുത്തതിന് ശേഷം അത് ജസ്റ്റ് നമ്മളെ ഫോൺ താഴോട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 24 hours 48 hours സോ അവിടെ വരെയൊക്കെ എത്തും, ഒന്ന് രണ്ട് ദിവസം. സോ അതുവരെയൊക്കെ എത്തിയതിന് ശേഷം സോ അത്രയും ദിവസം വരെ നിങ്ങൾ ജസ്റ്റ് ഫോൺ ഡിപ്പ് ചെയ്ത് വെക്കുക, ഒന്ന് രണ്ട് ദിവസം കേട്ടോ. സോ അത്ര വരെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ ഫോൺ ജസ്റ്റ് പുറത്തേക്ക് എടുക്കുക. സോ അത് ഓണാക്കിയതിന് ശേഷം നിങ്ങളുടെ സ്പീക്കറിൽ നേരിട്ടുള്ള വെള്ളം കയറിയെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ മുമ്പത്തെ വീഡിയോ ജസ്റ്റ് കണ്ടു വെക്കാൻ ലിങ്ക് ഐ ബട്ടണിൽ തന്നേക്കാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ ശരിയാവാൻ വേണ്ടിയുള്ള ലക്കും കാര്യങ്ങളും നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഗൈസ് ബാക്കിയെല്ലാം നിങ്ങളെ ലക്കി തന്നെയാണ്. പിന്നെ അഥവാ നമ്മുടെ ഫോൺ ശരിയാണെങ്കിൽ ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ ഈ വീഡിയോ ജസ്റ്റിലേക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള സംഭവം ഒരു എക്സ്പേർട്ടിനെ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പേർട്ടിനായിട്ട് ജസ്റ്റ് പോവുക, മെയിൻസ് ഏതെങ്കിലും ഫോൺ ശരിയാക്കുന്ന ഏതെങ്കിലും കടയിൽ പോയിട്ട് ചോദിക്കുക. ഇത്രയുള്ള ചെറിയ കുറച്ച് ടിപ്സും കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. ഇനിയും ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് അടുത്ത പാട്ട് നമുക്ക് ഇറക്കാം. ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്തായാലും ഈ വീഡിയോസ് ലൈക്ക് അടിക്കുക, പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഗൈസ് ഇപ്പോൾ തന്നെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ ഗൈസ് ബെല്ലൈക്കൻ എന്നെ വലിയ ഇതാലേ ഞാനെന്ന അടിപൊളി വീഡിയോ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിക്കെടുത്തുള്ളൂ. ഗൈസ് അപ്പം നമുക്ക് എടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കാം. ബൈ.